നമസ്കാരം. വാർത്തോദയം ഞങ്ങളുടെ ഒരു പുതിയ പരിപാടി ഇന്ന് തുടങ്ങുകയാണ്. പ്രിയ, നല്ലൊരു ദിവസമാണ്. പക്ഷേ നമ്മുടെ രാജ്യം മുഴുവൻ ആശങ്ക നേരിടുന്ന ഒരു ദിവസത്തിലായി പോയി നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. വലിയൊരു സന്തോഷമാകേണ്ട ദിവസമായിരുന്നു, പക്ഷേ വലിയ ആശങ്കയുടെ മുൻപിലാണ് നിങ്ങളെപ്പോലെ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ജെ എൻ യുവിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാവ്യ ഭീകരത അഴിഞ്ഞാടുന്ന സമയങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എന്താ ഒരു രാജ്യത്ത് ഇത്രത്തോളം ഭീകരത ക്യാമ്പസുകളിൽ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം ഭീകരമായ അന്തരീക്ഷം നമ്മുടെയൊക്കെ ജെ എൻ യു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ കാണുന്നു എന്ന് പറയുന്നതിന് വളരെയധികം ഭീകരത അല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഉദയം, ഇന്നത്തെ പ്രഭാതം. ഈ ഒരു വാർത്ത കേട്ടുകൊണ്ട് നമ്മളെല്ലാം ഉണരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിനകത്ത് ഒരു കാഠിന്യം, അല്ലെങ്കിൽ ഒരു വൈഷമ്യത നമ്മൾ എന്താണ് നോക്കി കാണേണ്ടതാണ്. എങ്കിൽ പോലും ഒരുപക്ഷെ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിൽ അഴിഞ്ഞാടിയ ഭീകരതയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. മുഖംമൂടി ധരിച്ചെത്തിയ ABVP ഗുണ്ടകൾ ഒരു ഏറ്റവും സർഗാത്മകമായി ചിന്തിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിനെ കുരുതിക്കളമാക്കുകയായിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് അടക്കം വലിയ പരിക്കുകളോടെ ആശുപത്രിയിലാണൊപ്പം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. അതെ, സുചരിദാസിനെ പോലുള്ള രാജ്യം ആദരിക്കുന്ന ജിയോഗ്രഫിസ്റ്റായ അധ്യാപികയ്ക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും നിർണായകമായ, അല്ലെങ്കിൽ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ പുതിയ പരിപാടി ആരംഭിക്കുന്നത്. ഇന്ന് ഒരുപാട് വാർത്തകൾ, അതായത് പ്രധാനമായും ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് അത് ജെ എൻ യുവിലെ തുടർചലനങ്ങൾ തന്നെയായിരിക്കും. കാരണം BJP RSSനെതിരെ ABVP രാജ്യം ഒന്നടങ്കം രാഷ്ട്രീയ ഭിന്നതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ സീതാറാം യെച്ചൂരി അടക്കമുള്ളവരെ തടയുന്നു, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. ഏറ്റവും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി അടക്കം രംഗത്ത് വരുന്നു. സ്റ്റാലിനെ പോലുള്ള ദേശീയ നേതാക്കളടക്കം രംഗത്ത് വന്ന് വലിയ പ്രതിഷേധമായി അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാരിനെതിരെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ അമിത്ഷായ്ക്ക് കേന്ദ്ര സർക്കാരിന് ഡൽഹി പോലീസിനോട് റിപ്പോർട്ട് തേടേണ്ട സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് അവരൊക്കെ പ്രതികരിക്കുന്നത് എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അത് നമ്മൾ നോക്കണം. ഈ ഒരു അവസ്ഥയിൽ രാജ്യം മുൻപോട്ട് പോകുമ്പോഴും ഇത്രത്തോളം ഭീകര അന്തരീക്ഷം ഒരു ക്യാമ്പസ് നേരിടുന്ന അവസാന ഘട്ടം എന്ന് പറയാം. നമുക്കറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര നാളുകളായി കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ പോലും ഇപ്പോഴാണ് പ്രതികരിക്കേണ്ടവർ പോലും ചെറിയ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു എന്നൊരു അവസ്ഥയും ഉണ്ട് നമ്മുടെ മുൻപിൽ. ഏതായാലും കാവ്യ ഭീകരത അഴിഞ്ഞാടിയ ആ ക്യാമ്പസിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ദിലീപിന് മേൽ കുറ്റം ചാർത്തുന്ന ദിവസമാണ്. അവധിക്ക് ശേഷം സുപ്രീം കോടതി ഇന്ന് തുറക്കുന്ന ദിവസമാണ്. നിരവധി കേസുകൾ പരിഗണനയ്ക്ക് ജാമ്യമിലിയ ഇന്ന് തുറക്കുന്ന ദിവസമാണ്. അങ്ങനെ സവിശേഷമായ ഒരു വാർത്താ ദിനത്തിന്റെ തുടക്കമാണ് നമ്മുടെ മുമ്പിൽ. ആദ്യം നമുക്ക് ഒരു പക്ഷേ ജെ എൻ യുവിലെ വിവരങ്ങൾ തന്നെ അറിയേണ്ടതുണ്ട്. എന്താണ് ജെ എൻ യുവിൽ ഇപ്പൊ നടക്കുന്നത്? ഇപ്പോഴവിടുത്തെ ഒരു ഭീകരതയ്ക്ക് അല്ലെങ്കിൽ സംഘർഷാവസ്ഥയ്ക്ക് കുറവുണ്ടോ? പരിക്കേറ്റ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. നൃപൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നൃപൻ, ഒരുപക്ഷെ രാജ്യം ഒന്നടങ്കം നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും സർഗാത്മകമായ ഒരു ക്യാമ്പസിൽ കാവ്യ ഭീകരത അഴിഞ്ഞാടുന്നത് നമ്മൾ കാണുന്നു. എന്താണ് ഇപ്പോൾ ജെ എൻ യുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുക? അവിടെ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടോ? ഈ ABVPയുടെ ഗുണ്ടകളൊക്കെ ക്യാമ്പസിൽ നിന്ന് പുറത്തുപോയോ? നിഷ്ക്രിയമായി നിന്ന ദില്ലി പോലീസ് എന്താണ് ചെയ്യുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്? മനു, പ്രിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരക്ഷിതമായ ഒരു രാജ്യത്ത് കാലഘട്ടത്തിൽ രാവിലത്തെ പ്രഭാതങ്ങളും അരക്ഷിതമായ വാർത്തകൾ പങ്കുവെക്കേണ്ട ഗതികേടിലാണ് രാജ്യം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ശുഭകരമായ വാർത്തകളല്ല നമുക്ക് പ്രഭാതത്തിൽ പോലും പങ്കുവെക്കാൻ കഴിയുക. അത്രയും രൂക്ഷമായ സംഘർഷങ്ങളിലേക്ക് രാജ്യം പോകുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ ആകെ അടിച്ചമർത്തപ്പെടുന്നു. നേരത്തെ മനു സൂചിപ്പിച്ചത് JNU പോലത്തെ ഒരു ക്യാമ്പസ്, ഇന്ത്യയുടെ അഭിമാനമായ ഒരു ക്യാമ്പസ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കുന്ന, ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്തെ നിയന്ത്രിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾ പഠിച്ചിറങ്ങിയ വലിയ പാരമ്പര്യമുള്ളൊരു ക്യാമ്പസ് ഗുണ്ടകൾ കയറുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അതായത് ജാമിയ മിലിയെ പോലെ പോലീസിനെ അതിക്രമിച്ച് കയറാൻ കഴിയാത്ത ഒരു ക്യാമ്പസ്, അതുകൊണ്ട് തന്നെ മുഖംമൂടി ധരിച്ച് RSS ABVP ഗുണ്ടകൾ, സംഘപരിവാർ ഗുണ്ടകൾ അതിനകത്ത് പ്രവേശിക്കുകയാണ്. വലിയ ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മൃഗീയമായി തല്ലി ചതയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഞെട്ടലോടെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ, വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ, തങ്ങളെ കൊല്ലരുത് എന്ന്
പ്രേരണ വീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് ഈ ഞെട്ടലോടെ രാജ്യം ഈ രംഗങ്ങളെ ദൃശ്യങ്ങളെ കാണുകയും കാതോർക്കുകയും ചെയ്യുമ്പോൾ സംഘർഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള അയവും വന്നിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രമുഖരായിട്ടുള്ള യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5 പേരുടെ മനു ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം 5 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ്. അത് ജെ എൻ യു പോലത്തെ ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസിനകത്തും ഹോസ്റ്റലിനകത്തും ഉള്ളിൽ കടന്നുകൊണ്ട് വളരെ മൃഗീയമായി വിദ്യാർത്ഥികളെ ഈ ഗുണ്ടകൾ സംഘപരിവാർ ഗുണ്ടകൾ ആക്രമിക്കുന്നു. എങ്ങനെ ഈ ഗുണ്ടകൾക്ക് ഒരു ക്യാമ്പസിനകത്ത് ജെ എൻ യു പോലത്തെ ഒരു ക്യാമ്പസിനകത്ത് ഇങ്ങനെ കയറിക്കൂടാൻ കഴിയും? അപ്പോൾ ഇപ്പോൾ തന്നെ പോലീസ് അടിയന്തരമായ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷേ ഈ അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മറു ചോദ്യവും കൂടി വരുന്നുണ്ട് മനു. അതായത് ഈ ക്യാമ്പസിനകത്ത് എങ്ങനെയാണ് ഈ ഗുണ്ടകൾ പ്രവേശിച്ചത്? ഇങ്ങനെ ആയുധധാരികളായ ഗുണ്ടകൾ എങ്ങനെ ക്യാമ്പസിനകത്ത് കടന്നു കയറി? അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ എങ്ങനെ മൃഗീയമായി ഈ വിദ്യാർത്ഥികളെ ക്യാമ്പസിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു? 3 ഹോസ്റ്റലുകളാണ് പൂർണ്ണമായി അടിച്ചു തകർത്തിരിക്കുന്നത്. ആ ഹോസ്റ്റലിനകത്ത് വനിതാ ഹോസ്റ്റലിനകത്ത് അടക്കം ഗുണ്ടകൾ കയറുന്നു. അങ്ങനെ വളരെ അരക്ഷിതമായ ഘട്ടത്തിലേക്ക് ഈ ക്യാമ്പസിൻ്റെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതോടുകൂടി ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം ഈ ഘട്ടത്തിൽ നാം നിരീക്ഷിക്കുന്നത് 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ അടിച്ചമർത്താൻ കഴിയാത്ത തരത്തിലേക്കുള്ള പ്രക്ഷോഭത്തിലേക്ക് ഇത് വ്യാപിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ തുടർ പ്രതികരണങ്ങൾ ചലനങ്ങൾ കൂടി നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനെതിരെ പ്രതികരിച്ചത് നേരത്തെ മനു തന്നെ സൂചിപ്പിച്ചു, ഇതിനെതിരെ പ്രതികരിച്ചത് രാഷ്ട്രീയത്തിന് അതീതമായ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. അതായത് മമതാ ബാനർജിയും സ്റ്റാലിനും ഇടതുപക്ഷ നേതാക്കളും ഒരേപോലെ പ്രതികരിക്കുന്നു. കോൺഗ്രസും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അവസാനം ലഭിക്കുന്ന വിവരം അനുസരിച്ച് സംഘർഷങ്ങൾക്ക് ഒരു തരത്തിലും അയവ് വന്നിട്ടില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ നാം പങ്കുവയ്ക്കുമ്പോൾ മറ്റ് ക്യാമ്പസുകളിലേക്കും ഈ സമരം ഈ പ്രതിഷേധം പടരുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് മനു. തീർച്ചയായും നിർബൻ തുടരുക പ്രിയ. അതായത് ജെ എൻ യുണ്ടായ ആക്രമം രാജ്യം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിക്കുന്നു, അത് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജാദവ്പൂർ സർവകലാശാല, ഒപ്പം തന്നെ ബാംഗ്ലൂർ IIT, നെയ്മ സർവകലാശാല, അങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളടക്കം ഏറ്റെടുക്കുകയാണ് നിർബൻ. അതായത് ഈ പ്രതിഷേധങ്ങൾ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ജെ എൻ യുവിനപ്പുറത്തേക്ക് നിർബൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ സങ്കീർണമായ അവസ്ഥകളിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ദില്ലി പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ഐഷി ഘോഷിന് അവസാന നിമിഷം പോലും ദില്ലി പോലീസ് ഇത്രത്തോളം രാജ്യ തലസ്ഥാനത്ത് ജെ എൻ യു പോലൊരു ക്യാമ്പസിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് നിഷ്ക്രിയരായി ആ സാഹചര്യത്തെ നേരിടുന്നു എന്ന ഒക്കെ നമ്മൾ അതിശയത്തോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ആ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പോലും അതിന്റെ ഒരു തെളിവാണ്. മുഖമൂടി ധരിച്ചെത്തിയ ആളുകൾ എങ്ങനെ ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെ പ്രവേശിച്ചിരിക്കുന്നു, ജെ എൻ യു ക്യാമ്പസിൽ അവർ എങ്ങനെ പ്രവേശിച്ചിരിക്കുന്നു എന്നതും ഒരു ചോദ്യമായി നിൽക്കുമ്പോഴും പോലീസിന്റെ ഒരു സമീപനം മനു സൂചിപ്പിച്ച വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നതും. ഈ ഒരു അവസ്ഥയാണ് നിർബന്ധം. എന്തെയാണ് ഈ 50 ഇത്രത്തോളം വലിയൊരു സംഘം മുഖംമൂടി ധരിച്ച് ജെ എൻ യു ക്യാമ്പസിൽ കയറിയിട്ടും പോലീസ് എന്തുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ നടപടിയെടുത്തില്ല? എങ്ങനെ ഇവർ ഇവിടെ പ്രവേശിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമായ ചോദ്യങ്ങളായി ഉയരുകയാണ് പ്രിയ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ച മുഖംമൂടി ആക്രമണം എന്ന ആ പദം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ജെ എൻ യു എന്ന് പറഞ്ഞ ക്യാമ്പസിനകത്ത് ഈ നമ്മൾ രാജ്യം ലോക രാജ്യങ്ങളിടയിൽ രാജ്യാന്തര തലത്തിൽ നിലവാരമുള്ള ഒരു ക്യാമ്പസിനകത്ത് ഈ മുഖംമൂടി ധരിച്ച് എങ്ങനെ ഗുണ്ടകൾ കടന്നു കയറി? ഈ മുഖംമൂടിക്ക് തന്നെ വലിയ പ്രത്യേകതയുണ്ട്. അതായത് RSS സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങൾ എപ്പോഴും ഇത്തരം സമരങ്ങളെ, ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുക ഇത്തരം മുഖംമൂടി ആക്രമങ്ങൾ തന്നെയായിരിക്കും. അതായത് സത്യത്തിന് നേരെ, യഥാർത്ഥ ആശയങ്ങൾക്ക് നേരെ ആശയപരമായി പോരാടാൻ ഒരിക്കലും സംഘപരിവാർ സംഘടനകൾക്ക് കഴിയില്ല. RSSന്റെ തത്വശാസ്ത്രം തന്നെ പറയുന്നത് അവർ മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ മുഖംമൂടി ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമാണ് എങ്കിൽ അതിന് മറുചേരിയിലുള്ളവരെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ, ഏറ്റുമുട്ടലാണെങ്കിൽ മറുചേരിയിലുള്ളവർ ആരാണെന്ന് വ്യക്തമാണ്. ഈ അക്രമം നേരിട്ട ഒരു വിദ്യാർത്ഥിയും
ഈ പറഞ്ഞ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി മുഖംമൂടി ധരിച്ച് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നവരല്ല, മറിച്ച് ആ ക്യാമ്പസിൽ പഠിക്കുന്ന, ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന, അവിടെ സർഗപരമായ ക്രിയാത്മകമായ വിഷയങ്ങളിൽ ഇടപെടുന്ന, സമരം ചെയ്യുന്ന വിദ്യാർത്ഥി നേതാക്കളെ, വിദ്യാർത്ഥിനികളെ ആണ് ഈ മുഖംമൂടി ധരിച്ച സംഘം ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ രാജ്യത്തിൻ്റെ പൊതുചിത്രം കൂടി ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നതാണ്. നേരത്തെ പ്രിയ സൂചിപ്പിച്ചത് ഈ പോലീസ് നോക്കി നിൽക്കെ ഇത്രയും വലിയ സുരക്ഷിതമായ ഇങ്ങനെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു ക്യാമ്പസിനുള്ളിലേക്ക് ഈ ഗുണ്ടകൾ എങ്ങനെ കടന്നു കയറി, അതായത് തമ്പടിച്ചിരുന്നു ഗുണ്ടകൾ എന്നതാണ്. അതായത് ജാമ്യ മിലിയെ പോലെ പോലീസിനെ കയറ്റിവിട്ട്, മറ്റ് ക്യാമ്പസുകളിൽ ഹൈദരാബാദിൽ ചെയ്തതുപോലെ പോലീസിനെ കയറ്റിവിട്ട് ഇതിനെ നേരിടാൻ കഴിയില്ല എന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരിന് തന്നെ അറിയാം. അപ്പോൾ ഈ സംഘർഷമുണ്ടാക്കി വിദ്യാർത്ഥികളെ അടിച്ചമർത്തുക, അതിന് ഗുണ്ടകളെ തന്നെ നിയോഗിക്കുന്നു. അതായത് RSS കാര്യാലയങ്ങളിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ള RSS ഗുണ്ടകളെ മുഖംമൂടി ധരിച്ച് ആയുധങ്ങളും നൽകി ക്യാമ്പസിനുള്ളിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു. അടിച്ചമർത്തിന് ശേഷം ഇപ്പോൾ ദില്ലി പോലീസ് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി അന്വേഷണം നടത്തുമെന്ന്. അപ്പോഴും ഈ RSS ABUP ഈ സംഘർഷങ്ങളെയും ഈ അക്രമങ്ങളെയും ഈ ഘട്ടത്തിൽ ന്യായീകരിക്കുകയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളാണ് ഈ അക്രമണത്തിന് പിന്നിൽ. അങ്ങനെ ഒരു ഈ സമരത്തിൻ്റെ മുഖംമൂടി ഈ സമരത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളാണ്. ഇത് ജനകീയ സമരത്തെ, അതായത് വഴിതിരിച്ചു വിടുകയാണ്, സർക്കാരിനെതിരെ അട്ടിമറി നീക്കമാണ് നടത്തുന്നത് എന്നാണ് ABUP BJPയും ഈ ഘട്ടത്തിൽ പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട്. അതൊക്കെ തന്നെ നാം വ്യക്തമാക്കുന്നത്. നേരത്തെ മനുവും പ്രിയയും സൂചിപ്പിച്ചതുപോലെ ഇത് ഈ JNU സമയം, അത് ഏതൊരു കാലഘട്ടത്തിലും, എന്തുകൊണ്ടാണ് ഭരണകൂടം വിദ്യാർത്ഥികളെ ഇത്ര കണ്ട് ഭയക്കുന്നത്? എവിടെയും ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അടക്കം എടുത്ത് പരിശോധിച്ചാൽ എവിടെയും ആദ്യം ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും, മറുചോദ്യം ഉന്നയിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും. ഒരു സർക്കാരിൻ്റെ ഒരു സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആദ്യം വിരൽ ചൂണ്ടുന്നത് ഏതൊരു രാജ്യത്തും ഏതൊരു കാലഘട്ടത്തിലും വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും. അത് ലോകരാജ്യങ്ങൾ കണ്ടിട്ടുള്ള എണ്ണമറ്റ സമരങ്ങളുടെ തുടർച്ചയായി JNU സമരവും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രക്ഷോഭവും മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ ഭയക്കുന്നത്. അതിൻ്റെ ഒരു ആക്രമണം പ്രത്യാക്രമണമായി തന്നെ JNU കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളെ, സംഘർഷങ്ങളെ നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. മനു, പ്രിയ. തീർച്ചയായിട്ടും പ്രിയ, അത് തന്നെയാണ്. രാജ്യമന്ത്രംഗം JNU ഐക്യദാർഢ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിന്റെ തുടർചലനങ്ങൾ ഇനിയുള്ള വരും ദിവസങ്ങളിൽ പൗരത്വ ഭേദഗതി ബില്ലി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് എനിക്ക് തോന്നുന്നു. പ്രിയ, ശരത്തുണ്ട് നമ്മുടെ പ്രതിനിധി. ശരത്ത് ദില്ലിയിൽ നിന്നും അതെ JNU സർവകലാശാലയിലെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താണ് അവസ്ഥ അവിടെ നടക്കുന്ന സ്ഥിതി, അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്തൊക്കെയാണെന്ന് നമുക്ക് ശരത്ത് വിവരങ്ങൾ നൽകും. JNU സംഘപരിവാർ അഴിഞ്ഞാട്ടം നടക്കുകയാണ്. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആക്രമിച്ചിരിക്കുന്നു. വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷ ഐഷി അടക്കമുള്ളവരെയാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. പരിക്കേറ്റവർക്ക് ചികിത്സയും നിഷേധിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തി. സംഘപരിവാർ ഗുണ്ടായിസത്തിന് എതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിക്കും. SFI അടക്കമുള്ള സംഘടനകൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശരത്തിലേക്ക് പോവുകയാണ്. JNU വർദ്ധിച്ച ഹോസ്റ്റൽ ഫീസ് വിഷയത്തിൽ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം ഇന്ന് യോഗം ചേരുമെന്നും ഇക്കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ഉണ്ടാകും എന്നും ആയിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ. അത്തരമൊരു സാഹചര്യത്തിൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ്റെ നടപടികൾ ഈ യോഗത്തിൻ്റെ തീരുമാനത്തിന് ശേഷം മതി എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥി യൂണിയൻ്റെയും വിദ്യാർത്ഥികളുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ സെമസ്റ്റർ രജിസ്ട്രേഷൻ നടപടികൾ അംഗീകരിക്കില്ല, അത്തരം നടപടികൾ ആരംഭിക്കരുത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിദ്യാർത്ഥി യൂണിയൻ കൈക്കൊണ്ട നിലപാട്. ഇതിൻ്റെ ഭാഗമായി സമരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥി സമരത്തിന് നേരെയാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഈ ക്രൂരമായ ആക്രമണം കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ക്യാമ്പസിലെ ABVP കൂടാതെ പുറത്തുനിന്ന് എത്തിയ ആളുകൾ, സംഘപരിവാർ പ്രവർത്തകർ, അവർ ആയുധങ്ങൾ അടക്കം ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നുകൊണ്ടായിരുന്നു ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷയായ ഐഷി ഘോഷിനെ തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചാണ് ഐഷി ഘോഷിനെ പരിക്കേൽപ്പിച്ചത്. ഐഷി ഘോഷിനെ പിന്നീട് ദില്ലി എയിംസ് ആശുപത്രിയിലെ ട്രോമ കെയറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഈ ആക്രമണത്തിൽ പരുക്കേറ്റത്. പിന്നീട് വൈകുന്നേരത്തോടുകൂടി ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഭീതിതമായ അന്തരീക്ഷമായിരുന്നു ഉണ്ടായത്. തൊട്ടു പിന്നാലെ ക്യാമ്പസിലെ പ്രധാനപ്പെട്ട എല്ലാ ഗേറ്റുകളും ABVP പിടിച്ചെടുക്കുകയും ഒരു വിദ്യാർത്ഥിയെ പോലും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അനുവദിക്കാത്ത നിലയിൽ ഭീകര അന്തരീക്ഷം ക്യാമ്പസിൽ സൃഷ്ടിക്കുകയുമായിരുന്നു. പിന്നീട് ഈ ABVP വിവിധ ഹോസ്റ്റലുകൾ
ഹോസ്റ്റലുകളിൽ കയറി ഇറങ്ങി വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വനിതാ ഹോസ്റ്റലുകളിൽ അടക്കം കയറി ഡോറുകൾ ചവിട്ടി തുറന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആക്രമിക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായത്. അധ്യാപകരെ പോലും വെറുതെ വിട്ടില്ല. മൂന്നോളം അധ്യാപകരെ, വനിതാ അധ്യാപകയുൾപ്പെടെ, പ്രൊഫസർ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ പരുക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ക്യാമ്പസിനെ പൂർണ്ണമായും തടങ്കലിലാക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ അരങ്ങേറിയത്. വലിയ പ്രതിഷേധം ഏതായാലും രാജ്യവ്യാപകമായി ഈ നടപടിക്കെതിരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയ നേതാക്കളെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ഔഷിഘോഷ് ഉൾപ്പെടെയുള്ള പരുക്കേറ്റ ആളുകളെ കാണുന്നതിന് വേണ്ടി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ എയിംസ് ആശുപത്രിയിൽ എത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സമരത്തിനും പിന്തുണയറിയിച്ചു. ഈ BJP സ്പോൺസർ ചെയ്ത ഈ ആക്രമണത്തിനെ അപലപിച്ചുകൊണ്ടും അവർ രംഗത്തെത്തുകയും ചെയ്തു. ഏതായാലും രാജ്യതലസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു കലാലയത്തെ ഈ നിലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് തീർച്ചയായും ഏറെ അപലപനീയമായ കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് തുടർ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം ഇത് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത് ദില്ലി പോലീസിൻ്റെ സമീപനമാണ്. കഴിഞ്ഞ കാലത്തൊക്കെയും JNU വിദ്യാർത്ഥി സമരത്തെ ആക്രമിച്ച് നേരിട്ട് അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർ ഗതാഗതം സ്തംഭിപ്പിക്കുന്നു, ക്രമസമാധാനം നശിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച ദില്ലി പോലീസ് ഇന്ന് AB VP സംഘർഷവുമായി ബന്ധപ്പെട്ട് AB VP സംഘർഷം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് എല്ലാ ഒത്താശകളും ചെയ്യുന്ന സമീപനമായിരുന്നു കൈക്കൊണ്ടത്. ഈ ആക്രമണം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഗേറ്റിൽ ഒരു മെഡിക്കൽ സംവിധാനം പോലും നിഷേധിക്കുന്ന സമീപനം കൈക്കൊണ്ട ഘട്ടത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റാനോ ഒന്നും തന്നെ AB VP ക്കാരെ അത്തരത്തിൽ ഒന്ന് ഈ പ്രദേശത്തു നിന്ന് മാറ്റിക്കൊണ്ട് സംഘർഷാന്തരീക്ഷം മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പോലും ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന സമീപനമായിരുന്നു തീർച്ചയായും ഈ സംഘപരിവാർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം നിരവധി ആളുകൾക്ക് പരുക്കേറ്റ സാഹചര്യത്തിൽ ഇവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയും ഇവർക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആംബുലൻസ് ദില്ലി JNU ക്യാമ്പസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ സംഘപരിവാർ ഗുണ്ടകൾ ഈ ക്യാമ്പസ് പൂർണ്ണമായും തടങ്കലിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആംബുലൻസിനെ ഒന്നും തന്നെ അകത്തേക്ക് കയറാൻ അനുവദിക്കുകയും ചെയ്തില്ല. മറിച്ച് ഇങ്ങനെ മെഡിക്കൽ സൗകര്യവുമായി വന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയാണ് ഇവർ ചെയ്തത്. ഈ നിലയിലുള്ള ഭീകര അന്തരീക്ഷമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ദില്ലി JNU ക്യാമ്പസിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചത്. അധ്യാപകരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സമീപനം ഉണ്ടാവുകയും ചെയ്തു. വലിയ ഒരു വിദ്യാർത്ഥി സമരത്തിനായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 2.5 മാസത്തോളമായി JNU സാക്ഷിയാകുന്നത്. അത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമരത്തെ JNU അധികൃതരുടെയും സർക്കാരിൻ്റെയും ആശീർവാദത്തോടുകൂടി അടിച്ചൊതുക്കാൻ വേണ്ടി പരിശീലനം ലഭിച്ച സംഘപരിവാർ ഗുണ്ടകൾ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് JNU കാണുവാനായത്. എന്തായാലും പ്രിയ, വലിയ പ്രതിഷേധത്തിൻ്റെ ഒക്കെ തുടർച്ച ഉണ്ടാവാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇന്നലെ ഈ അക്രമം ഉണ്ടായ ഉടനെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ SFI യുടെയും DYFI യുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. തലസ്ഥാനത്തൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, AB VP ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI തിരുവനന്തപുരത്തെ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം ശരത് പ്രസാദ് പങ്കെടുത്തു. നിരവധി പേര് മാർച്ചിൽ അണിനിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പ്രിയ, അത്തരത്തിൽ ആ വാർത്തകളിലേക്ക് നമുക്ക് പിന്നീട് എത്തേണ്ടതുണ്ട്. കാരണം ഇന്ന് മറ്റ് വാർത്തകൾ ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപിന് മേൽ കുറ്റം ചുമത്തുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു. കേസിൽ നിന്ന് വിടുതൽ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ദിലീപ് എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ദിലീപ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. നിരവധി തവണ ദിലീപ് നേരിട്ട് കോടതിയിൽ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദിലീപ് നേരിട്ട് ഹാജരാകണമെന്ന്. എന്തായാലും നടി ആക്രമിച്ച കേസിൽ പ്രതികളെ ഇന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയാണ്. കൊച്ചിയിലെ വിചാരണ കോടതിയാണ് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച ശേഷം പ്രതികൾക്കുമേൽ കുറ്റം ചുമത്തുക. ഇതിന്റെ ഭാഗമായി ദിലീപ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളോടും ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം വിടുതൽ ഹർജി തള്ളിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ ദിലീപ് അടുത്ത ദിവസം ഹൈക്കോടതിയെ സമീപിക്കും.
കേസിൽ വിചാരണ തുടങ്ങുന്നതിന്റെ തൊട്ടു മുൻപത്തെ നടപടിക്രമത്തിലേക്കാണ് കോടതി ഇന്ന് കടക്കുന്നത്. ദിലീപ് ഉൾപ്പെടെ കേസിലെ 10 പ്രതികളും ഹാജരായാൽ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം കുറ്റം ചുമത്തും. തുടർന്ന് പ്രതികൾക്ക് പറയാനുള്ളത് കേട്ട ശേഷം വിചാരണ തുടങ്ങുന്ന തീയതി നിശ്ചയിക്കും. ഹൈക്കോടതി ഉത്തരവിട്ട പ്രകാരം രഹസ്യ വിചാരണയാണ് നടക്കുക. അതേസമയം തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യം തള്ളി വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ദിലീപ് തീരുമാനിച്ചിട്ടുണ്ട്. ദിലീപിനെ വിചാരണ ചെയ്യാൻ പര്യാപ്തമായ തെളിവുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം ശരിവെച്ചുകൊണ്ടായിരുന്നു വിചാരണ കോടതി ഉത്തരവ്. ഉത്തരവിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാൻ 10 ദിവസത്തെ സമയം ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല ഇന്ന് മുഴുവൻ പ്രതികളോടും ഹാജരാകാനും നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇന്നത്തെ നടപടികൾ പൂർത്തിയായ ശേഷം വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ദിലീപിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി. പ്രിയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശൈത്യകാല അവധിക്ക് ശേഷം സുപ്രീം കോടതി തുറക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകതയുണ്ട്. അതായത് ഇത്തവണ സുപ്രീം കോടതി തുറന്നു കഴിയുമ്പോൾ നിരവധി പ്രധാനപ്പെട്ട കേസുകൾ വരാൻ കിടപ്പുണ്ട്. അതായത് ശബരിമല കേസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാശ്മീർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരടിലെ പ്രധാന, അതായത് അടുത്ത ദിവസം സ്ഫോടനം നടത്തി ഫ്ളാറ്റുകൾ തകർക്കാൻ വേണ്ടി, അതെ, അതിനുള്ള ദിവസമാണ്. അവിടെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഏതായാലും നമുക്ക് ആദ്യം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. എന്തായാലും ശൈത്യകാല അവധിക്ക് ശേഷം സുപ്രീം കോടതി ഇന്ന് തുറക്കുകയാണ്. നിർണായകമായ പല കേസുകളാണ് ഈ മാസം കോടതി പരിഗണിക്കുക. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായ ഹർജികൾ, കശ്മീർ വിഷയം, ശബരിമല അടക്കമുള്ള വിശ്വാസ പ്രശ്നങ്ങൾ എന്നിവയും ജനുവരിയിൽ ഈ മാസം കോടതി പരിഗണിക്കുന്നതാണ് കണക്കുകൂട്ടുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് വളരെ വേഗം എത്താം പ്രിയ. മനു, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ആഴ്ചയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മരട് ഫ്ളാറ്റിനെ സംബന്ധിച്ച്, ഫ്ളാറ്റുകളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. ആശങ്കയുണ്ട് എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ സർക്കാർ പൂർണ്ണമായ ആത്മവിശ്വാസവും, അതായത് എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഇന്നലെ വിജയ് സാക്കറെ തന്നെ പ്രതികരിച്ചിരുന്ന എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും പൊളിക്കൽ നടപടികൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനം ആദ്യത്തെ രണ്ട് ഫ്ളാറ്റുകൾ 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് പൊളിക്കുന്നത്. ആദ്യം 1.5 മണിക്കൂർ എന്നുള്ളതായിരുന്നു, അത് മാറ്റിയിട്ട് 5 മിനിറ്റ് അതെ അങ്ങനെയുള്ള ഒരു സമയക്രമം. അങ്ങനെ 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ട് ഫ്ളാറ്റുകളും പൊളിക്കുമെന്നാണ് അറിയുന്നത്. പിറ്റേ ദിവസമാണ് മറ്റ് രണ്ട് ഫ്ളാറ്റുകൾ പൊളിക്കുക. ആശങ്ക വേണ്ട എന്ന് ഭരണകൂടം കൃത്യമായ രീതിയിൽ ഉറപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിന്റെ 200 മീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ അടക്കമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആളുകളൊക്കെ അവിടുന്ന് മാറ്റും. ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. മദ്രാസ് IIT പോലുള്ള വിദഗ്ധ ശാസ്ത്രീയ സംഘങ്ങളെല്ലാം അവിടെയുണ്ട്. പേടിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല, ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല. എങ്കിലും നമ്മളിതൊക്കെ പറയുമ്പോഴും ആളുകളുടെ മനസ്സിലൊരു ആശങ്കയുണ്ടാവും. കാരണം അവരുടെ സ്വത്തുവകകളും ജീവനും ഒക്കെ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവർക്കൊരു ആശങ്ക ഉണ്ടാവും. വീടുകൾക്ക് എന്ത് സംഭവിക്കുമോ, അല്ലെങ്കിൽ വീടുകൾക്ക് വിള്ളൽ ഉണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ അതൊന്നും പേടിക്കേണ്ടെന്നാണ് സർക്കാർ ഉറപ്പ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പ്രിയ. ഏതായാലും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കുന്ന മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഇനി 5 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫ്ളാറ്റിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി ഇന്നും തുടരുകയാണ്. ഈ മാസം 10 മുൻപായി സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി പൂർത്തിയാക്കാനാണ് തീരുമാനം. ഫ്ളാറ്റുകളിൽ സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി തുടരുകയാണ്. നിലവിൽ ഹോളി ഫെയ്ത്ത് H2O ഫ്ളാറ്റിൽ മാത്രമാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നത്. ആൽഫ സെറീന ഫ്ളാറ്റുകളിൽ ഇന്നു മുതൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു തുടങ്ങും. എഡിഫസ് കമ്പനി പൊളിക്കുന്ന ജെയിൻ കോറൻകോവിൽ ഇന്നും സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി തുടരും. 10ാം തീയതിക്ക് മുമ്പായി മുഴുവൻ ഫ്ളാറ്റുകളിലും സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി പൂർത്തിയാക്കാനാണ് തീരുമാനം. 5 വിദഗ്ധർ ഉൾപ്പെടെ 12 പേർക്കാണ് ഇതിന്റെ ചുമതല. സുരക്ഷാ കാരണങ്ങളാൽ സ്ഫോടനത്തിനു തലേന്ന് മാത്രമേ സ്ഫോടന വസ്തുക്കളെ ഇലക്ട്രിക് ഡിറ്റണേറ്ററുകളുമായി ബന്ധിപ്പിക്കുകയുള്ളൂ. തീപിടുത്ത സാധ്യത ഒഴിവാക്കാൻ ഫ്ളാറ്റുകളുടെ പരിസരത്ത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾക്ക് നിയന്ത്രണമുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. ഏതായാലും നമ്മൾ ആശങ്കയുടെയും അതുപോലെ തന്നെ ആകാംക്ഷയുടെയും കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതെന്ന് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കാൻ പോകുന്നത്. ഇതുപോലെ നിരവധി കെട്ടിടങ്ങൾ പൊളിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള ആളുകൾ തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും സ്ഫോടക വസ്തുക്കൾ ഇന്നും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ, എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ വേഗം മറ്റൊരിടവേള കൂടി പോകേണ്ടതുണ്ട്. അതിലേക്ക് പോയ ശേഷം കൂടുതൽ വാർത്തകൾ മാത്രമല്ല കൗതുക കാഴ്ചകളും മറ്റ് വിശേഷങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. അതിലേക്കൊക്കെ പ്രേക്ഷകർക്ക് പറയേണ്ടതുണ്ട്. കാരണം
പ്രഭാത വാർത്തകൾ അത് വലിയൊരു മാറ്റത്തിലൂടെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. വാർത്തകൾ മാത്രമല്ല മറ്റ് കാഴ്ചകളും രസകരമായ വിശേഷങ്ങളും അല്ലേ പ്രിയ? എല്ലാ മേഖലയിൽ നിന്നും സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവും എല്ലാ രീതിയിലുമുള്ള എല്ലാ മേഖലയും തൊട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്തോദയം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അതിലേക്കൊക്കെ നമുക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വളരെ ഐടി രംഗത്ത് കുതിച്ചുയർന്ന് കേരളം, ആഗോള കമ്പനികൾ കേരളത്തിലേക്ക്. ഞാനിപ്പോൾ അവിടെ വ്യവസായികളുടെ ഒരു സംഗമം നടത്തിയപ്പോൾ അതിൽ കേരളത്തിൽ വ്യവസായം നടത്തുന്ന ഒരു കൂട്ടർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് നിറ്റാ ജലാറ്റിനായിരുന്നു. അവർ പറഞ്ഞത് വ്യവസായ നടത്തിപ്പിൽ കേരളം വളരെ സൗഹാർദ്ദപരമാണ്, ഞങ്ങൾ 200 കോടി രൂപ കൂടി നിക്ഷേപിക്കാൻ പോവുകയാണ്. വികസനത്തിന്റെ പുത്തൻ ജാലകം തുറന്ന് സർക്കാർ. കാണുക മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടി നാം മുന്നോട്ട്. വ്യാഴാഴ്ച രാത്രി 9:30 കൈരളി ന്യൂസ്. പുനഃസംപ്രേഷണം ശനിയാഴ്ച വൈകിട്ട് 5:30. വാർത്തോദയം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മുത്തശ്ശിക്ക് ഒരു മാറ്റമില്ലാത്ത അഭിമാനത്തിന്റെ 50 വർഷങ്ങൾ. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. പ്രിയ, നമ്മൾ പറഞ്ഞതുപോലെ വാർത്തകൾ മാത്രമല്ല കൗതുക കാഴ്ചകൾ ഒരുപാടുണ്ട്. പല വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ അതിനെ അണിയിച്ച് ഒരുക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് മഴവിൽ കാഴ്ചകൾ കണ്ടാലോ. തീർച്ചയായും. ഇനി മഴവിൽ എന്ന നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം. മഴവിൽ നമ്മൾ ആദ്യം ഈ മഴവിലെന്ന ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബർത്ത്ഡേ ഉൾപ്പെടെ അവരുടെ പിറന്നാൾ ദിനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. അതിനാണ് മഴവിൽ എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിറന്നാൾ ദിനമാണ് ഇന്ന്. കാരണം ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യയുടെ മദ്രാസിന്റെ മൊസാട്ട് സക്ഷാൽ AR റഹ്മാന്റെ പിറന്നാൾ ദിവസമാണ്. ആരാധകർ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസകൾ നേരാൻ വേണ്ടി എത്തുന്ന ദിവസം. ഒരു പക്ഷേ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം RK ശേഖറിന്റെ മകൻ ദിലീപ് കുമാർ, പിന്നീട് ലോകമറിയുന്ന AR റഹ്മാനായ സംഗീതയാത്ര ഓസ്കാറും നേടിക്കൊണ്ട് തുടരുകയാണ്. ഇന്നും ആ ഇണങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ആ ഇണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയെ, ഒരു ജനതയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു പക്ഷേ പ്രിയ, അദ്ദേഹത്തിന് ഒരു പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മഴവിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് ഒരു വലിയ സന്തോഷമാണ്. കാരണം രാജ്യം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴും റഹ്മാന്റെ ഇണങ്ങൾ വലിയ ആശ്വാസം, അതൊരു വലിയ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് നോക്കാം, ഇണങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത സംഗീത മാന്ത്രികൻ AR റഹ്മാന് ഇന്ന് 53-ാം പിറന്നാൾ ദിനമാണ്. കാലവും ദേശവും ഭാഷയും കടന്ന് അതിരുകളില്ലാതെ കുതിക്കുന്ന ഇന്ത്യൻ മൊസാൾട്ടിന് കൈരളി ന്യൂസിന്റെ പിറന്നാൾ ആശംസകൾ. പ്രിയ, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു റഹ്മാന്റെ പിറന്നാളിന് വേണ്ടി ഒരുക്കിയത്. ഏതായാലും മനോഹരമായ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്നും ആസ്വാദക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. ആ സംഗീതയാത്ര 27 വർഷമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 53-ാം വയസ്സിലും അതിങ്ങനെ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്നു. ഒരു പക്ഷേ പ്രിയ, നമുക്ക് ഇനി പോകേണ്ടത് നമ്മുടെ ഒരു പ്രിയ കവിയുടെ ചരമ ദിനമാണിന്ന്. ധനുമാസ രാത്രിയിൽ എന്ന വരികൾ മാത്രം മതി അദ്ദേഹത്തെ ഓർമ്മയിലേക്ക്. മലയാള കവിതയ്ക്ക്, ആധുനിക കവിതയ്ക്ക് പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശ്രീ NN കക്കാട്, അദ്ദേഹത്തിന്റെ ചരമ വാർഷികമാണ് ഇന്ന്. അദ്ദേഹം മരിച്ച ദിവസമാണ് ഇന്ന്. NN കക്കാട് എന്ന നാരായണൻ നമ്പൂതിരി കക്കാടിന്റെ ചരമദിനമായ ഇന്ന്. കാൽപ്പനികത വിരുദ്ധതയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളുടെ മുഖമുദ്ര. മനുഷ്യ സ്നേഹം തുളുമ്പി നിന്ന അദ്ദേഹത്തിന്റെ കവിതകളിൽ സമൂഹത്തിന്റെ ദുരവസ്ഥയിലുള്ള നൈരാശ്യവും കലർന്നിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡിനും വയലാർ അവാർഡിനും അർഹമായ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതയാണ് സഫലമി.
പ്രിയനീകാര്യം ശ്രദ്ധിച്ചോ, കക്കാട് അദ്ദേഹത്തിന്റെ പ്രിയ സഖിയോട് ജീവിതയാത്രയെക്കുറിച്ച് പറയുകയായിരുന്നു. ഏതായാലും ഒരിക്കലും മറക്കില്ല, നമ്മൾ മലയാളമുള്ള കാലത്തോളം മറക്കാത്ത മനോഹരമായ വരികളൊക്കെയാണ് കാണാൻ കഴിഞ്ഞത്.